നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ ചില ഗുരുതരമായ ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. സാക്ഷികളെ പ്രതിഭാഗം സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് പ്രധാനമായിട്ടും ഉയർന്നത്. അത് ഒരുപാട് നാളായി കേൾക്കാൻ തുടങ്ങിയിട്ടും എന്നാൽ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായ ഒരു ചുവടുവയ്പ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. കേസിൽ മാപ്പു സാക്ഷിയായ വിപിൻ ലാലിനെ ഭീഷണിപ്പെടുത്തിയതിനു പിന്നിൽ കെ ബി ഗണേഷ് കുമാർ എംഎൽഎയുടെ പി എ ആയ പ്രദീപ് കുമാർ ആണ് എന്ന് അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇയാളെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും എന്നാണ് സൂചന. മൊബൈൽ ഫോൺ രേഖകളുടെയും സിസിടിവി ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ബേക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി, എറണാകുളം, പത്തനംതിട്ട, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ ബേക്കൽ ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. വിപിൻലാലിനെ ഭീഷണിപ്പെടുത്താൻ വിളിച്ച മൊബൈൽ ഫോണിന്റെ സിം എടുത്തത് തിരുനെൽവേലിയിൽ നിന്നാണ് എന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന കോട്ടിക്കുളം സ്വദേശി വിപിൻലാൽ, സഹതടവുകാരനായിരുന്ന നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ പൾസർ സുനിയുടെ നിർദ്ദേശപ്രകാരം ഇതേ കേസിലെ മറ്റൊരു പ്രതിയായ നടൻ ദിലീപിന് നേരത്തെ കത്തെഴുതിയിരുന്നു. അത് വലിയ വിവാദമാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് വിപിൻലാൽ കോടതിയിൽ നൽകിയ മൊഴി മാറ്റിപ്പറയണമെന്നാവശ്യപ്പെട്ട് നിരന്തരം വധഭീഷണി മുഴക്കുന്നു എന്നാണ് പോലീസിൽ നൽകിയിരുന്ന പരാതി. ഒരു മാസം മുൻപാണ് പരാതി നൽകിയത്. കാസർഗോഡ് ബേക്കൽ സ്വദേശിയായ വിപിൻലാലിലെ മാപ്പു സാക്ഷിയായി മൊഴി മാറ്റണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ജനുവരി 24-നും 28-നും ഫോണിൽ വിളിച്ചും സെപ്റ്റംബർ 24-നും 25-നും സന്ദേശങ്ങൾ അയച്ചുമാണ് പ്രതി ഭീഷണിപ്പെടുത്തിയത്. സ്വാധീനിക്കാനായി കാസർഗോഡെത്തിയ പ്രദീപ് കുമാർ മാപ്പു സാക്ഷിയുടെ അടുത്ത ബന്ധുക്കളെ നേരിട്ട് കണ്ടതിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതാണ് പ്രദീപിന് പ്രധാനമായും വിനയായത്. ഫോൺ വിളി രേഖകളും പോലീസ് കണ്ടെത്തി. വിചാരണ കോടതിക്കെതിരെ നടിയും പ്രോസിക്യൂഷനും സമീപിച്ച സാഹചര്യത്തിൽ കേസിന്റെ വിചാരണ നടപടി ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പ്രദീപ് കുമാറിനെതിരായ കേസിന്റെ വിശദാംശങ്ങളും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഇതോടെ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടന്നുവെന്ന് വ്യക്തമാവുകയും ചെയ്യും. അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച കേസിലെ മാപ്പു സാക്ഷിയെ ഭീഷണിപ്പെടുത്തി എന്ന കേസിലെ പ്രതി താനല്ല എന്നാണ് ഗണേഷ് കുമാർ എംഎൽഎയുടെ ഓഫീസ് സെക്രട്ടറി പ്രദീപ് നേരത്തെ പ്രതികരിച്ചത്. എന്നാൽ ഈ സാഹചര്യത്തിൽ അന്വേഷണ സംഘം വ്യക്തമായ തെളിവുകളുമായി പ്രദീപിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. കേസിൽ ഇത് നിർണായകമായ ഒരു നീക്കമായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.